നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പൂഞ്ഞാർ ആശാനുണ്ടല്ലോ, പി സി ജോർജ്, അദ്ദേഹത്തിന് ഇങ്ങനെ വലിയ തോതിൽ സി പി എമ്മിനെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് പാഴാക്കാറില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലേക്ക് റെയ്ഡുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അദ്ദേഹം സി പി എമ്മുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വലിയ രീതിയിൽ വെമ്പൽ കൊള്ളുകയാണ്. അദ്ദേഹത്തിനെ പൂഞ്ഞാറ്റിൽ തോൽപ്പിച്ചത് സി പി എമ്മിന്റെ കൂടി വോട്ടുകൊണ്ട് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണല്ലോ. ഇനി പൂഞ്ഞാറിൽ അദ്ദേഹം വരുന്നല്ല, അദ്ദേഹത്തിന്റെ മകൻ മത്സരിച്ചാലും രക്ഷയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുറേ നാൾ അദ്ദേഹത്തിനെ പേറി നടന്ന ജനങ്ങൾക്ക് ബോധോദയം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. പൂഞ്ഞാറാശാന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിനെ ഈ പൂഞ്ഞാറാശാൻ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കാരണം അദ്ദേഹം പി സി ജോർജ് എന്ന വ്യക്തി, അദ്ദേഹം ഈ നിയമസഭയിൽ ഇത്രയും കൊല്ലം എം എൽ എ ആയിട്ട് ഇരുന്നിട്ടും അതിൻ്റെ മാന്യതയും അതിൻ്റെ പക്വതയും പലപ്പോഴും കാണിക്കാറില്ല. മന്ത്രി റിയാസിനെതിരെയും എ എം ആരിഫിനെതിരെയും ഒക്കെ മോശമായ പരാമർശം നടത്തുമ്പോൾ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം കൊണ്ട് കാണിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പക്കൽ കുറേ സി ഡികളും പഴയ കുറേ തെളിവുകളുമായിട്ട് പലപ്പോഴും വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്ന സമയത്തൊക്കെ പലരെയും വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ജനുവിനായിട്ടുള്ള കാരണം കൊണ്ട് ആരെങ്കിലും വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിരോധം സമ്പാദിക്കുകയോ ചെയ്യുന്നതിലൊരു തെറ്റുമില്ല. പക്ഷേ അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ, ഇപ്പോൾ വർഷങ്ങളായി പി സി ജോർജിനെ പൂഞ്ഞാറിൽ വോട്ട് ചെയ്ത വിഭാഗക്കാർ ഒരു നിമിഷം കൊണ്ട് തിരിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ആ പ്രത്യേകമായ ന്യൂനപക്ഷ വിഭാഗക്കാർ അവരുടെ കച്ചവടത്തിനിടയിൽ വന്ധ്യകരണത്തിലുള്ള മരുന്നുൾപ്പെടെ അതിനകത്ത് ചേർത്താണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മ്ലേച്ഛമായിട്ടുള്ള സ്വഭാവമാണ് പുറത്തെടുത്തത്. കാടത്തു നിറഞ്ഞൊരു സ്വഭാവം. മനസ്സിൻ്റെ വൈകൃതം എത്രത്തോളം പ്രകടിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ കാലാകാലങ്ങളിൽ അദ്ദേഹം കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിന് ചികിത്സയൊന്നുമില്ല എന്നാണ് പലരും പറയുന്നത്. ഇതിന് ചികിത്സിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ഇങ്ങനെയൊക്കെ താറടിക്കുന്നത് കൊണ്ടോ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി കുടപിടിക്കുന്നത് കൊണ്ടോ ഗവർണർ ചെയ്യുന്നതിൻ്റെ മറ്റൊരു രീതിയിൽ, ഗവർണർ അതിനകത്ത് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിയമപരമായിട്ടൊന്നും നടക്കില്ല. അതുപോലെ ഇദ്ദേഹം മറ്റൊരു രീതിയിൽ വളരെ മ്ലേച്ഛമായിട്ടുള്ള സ്വഭാവം പുറത്തെടുക്കുമ്പോൾ ഇവരെയൊക്കെ ഇടതുപക്ഷം ജനങ്ങളുടെ നേതൃത്വത്തിലാണ് നേരിടുന്നത്. ഇടതുപക്ഷത്തിന് ആരുണ്ട് കൂട്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ കണക്ക് നോക്കി അറിയാം, ഇടതുപക്ഷത്തിന് കൂട്ട് ജനങ്ങളാണ്, മാധ്യമങ്ങളല്ല, ഇത്തരത്തിലുള്ള വ്യക്തികളല്ല, ഗവർണറല്ല. അതുപോലെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റുകൾ ഒന്നും തന്നെയല്ല. ജനങ്ങൾ, കേരളത്തിലെ സാധാരണക്കാരായ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവുമായി സംസ്ഥാന മുഖ്യൻ പിണറായി വിജയൻ ഇങ്ങനെ അജയനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് അസൂയയും വെറുപ്പും ഒക്കെ സ്വാഭാവികമാണ്. നാല് നേരവും പിണറായി പിണറായി എന്ന് പറഞ്ഞില്ലെങ്കിൽ പി സി ജോർജിന് ഉറക്കം വരത്തില്ല, സ്വാഭാവികമാണ്. അതിനകത്ത് അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പണ്ട് വി എസിനെ ഞരമ്പ് രോഗി എന്ന് വിളിച്ചല്ലോ, ഈ വി എസിൻ്റെ വലിയൊരു ഫാനാണ് ഇദ്ദേഹം എന്നല്ലേ പറയുന്നത്. അവസരവാദിയാണ് ഗവർണറെ പോലെ. ഗവർണർ ശരിക്കും പി സി ഒളം തരം താഴ്ന്നിട്ടില്ല ഇതുവരെ. റിജിൽ മാങ്കുറ്റി പറഞ്ഞതുപോലെ സെപ്റ്റിക് ടാങ്ക് തുറന്നതിന് തുല്യമായിട്ടാണ് അദ്ദേഹം പല രീതിയിലും ദുർഗന്ധമാപിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് പറയാറുണ്ട്. യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒക്കെ പി സി ജോർജിനെ കുറിച്ച് നല്ല രീതിയിൽ, കാരണം കൂടെ കിടന്നവർക്ക് രാപ്പനി അറിയുകയുള്ളൂ എന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മുന്നോട്ട് പോയാൽ ചിലവാവുകയില്ല. ഉള്ള വോട്ട് എങ്കിലും, വോട്ട് ബാങ്ക് എങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മകൻ ഷോൺ ജോർജിന് ഒരു നല്ല ഭാവിയും അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കൂടി ഈ മാലിന്യത്തിൽ വലിച്ചിടരുതേ എന്നൊരു അപേക്ഷയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.